വിശുദ്ധ കുംഭസാരത്തെ സംബന്ധിച്ച് വിശുദ്ധ കുംഭസാരത്തിൽ നിന്ന് രണ്ട് തരത്തിലുള്ള പ്രയോജനം നാം നേടണം. ഒന്ന്, സൗഖ്യം ലഭിക്കാനായി നാം കുംഭസാരിക്കുന്നു. രണ്ട്, പരിശീലനത്തിനായി നാം വരുന്നു. ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ നമ്മുടെ ആത്മാവിന് നിരന്തര പരിശീലനം ആവശ്യമാണ്. ഓ എന്റെ ഈശോയെ, ഈ വാക്കുകളുടെ വ്യാപ്തി ഞാൻ മനസ്സിലാക്കുന്നു. സ്വന്തം കഴിവുകൊണ്ട് ഒരാത്മാവിന് അധികം മുന്നേറാൻ സാധ്യമല്ലെന്നുള്ള കാര്യം എന്റെ അനുഭവത്തിലൂടെ ഞാൻ പഠിച്ചു. അത് വളരെ അധ്വാനിക്കുമെങ്കിലും ദൈവമഹത്വത്തിനായി ഒന്നും ചെയ്യുകയില്ല. തുടർച്ചയായി അതിന് തെറ്റുപറ്റുന്നു. എന്തെന്നാൽ നമ്മുടെ മനസ്സ് അന്ധകാരാവൃതമാണ്. അതിന്റെ കാര്യങ്ങളെ തന്നെ വിവേചിക്കേണ്ടതെങ്ങനെയെന്ന് അതിനറിഞ്ഞുകൂടാ. ഞാൻ രണ്ടു കാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധ പതിപ്പിക്കും. ആദ്യമായി, കുംഭസാരിക്കുമ്പോൾ എന്നെ ഏറ്റവും എളിമപ്പെടുത്തുന്നവ ഞാൻ കണ്ടെത്തും. നിസ്സാരമായ ഒരു കാര്യമാണെങ്കിലും അതെനിക്ക് വലിയ വിഷമം തരുന്നതാണ്. അതുകൊണ്ടുതന്നെ ഞാൻ അത് പറയും. രണ്ടാമതായി, കുംഭസാര സമയത്ത് മാത്രമല്ല, എല്ലാ ആത്മപരിശോധനയുടെ സമയത്തും ഞാൻ അനുതപിക്കും. ഉത്തമ മനസ്താപം എന്നിലുളവാകാൻ ഞാൻ പരിശ്രമിക്കും, പ്രത്യേകിച്ച് ഉറങ്ങാൻ പോകുമ്പോൾ. ഒരു വാക്കുകൂടി, പൂർണതയിലേക്ക് വളരാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ഒരു ആത്മാവ് തന്റെ ആത്മീയ നിയന്താവ് നൽകുന്ന ഉപദേശം കർശനമായി പാലിക്കണം. എത്രമാത്രം വിധേയത്വമുണ്ടോ അത്രമാത്രം വിശുദ്ധി പ്രാപിക്കാൻ പറ്റും.